കൊച്ചുകളി കുടുംബാംഗങ്ങളെ, ശ്രീനാരായണിലെ വിശ്വാസികളെ, ഏവർക്കും നമസ്കാരം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവ കൂടിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടുകാരുമായിട്ട് കൂടുതൽ റിഹേഴ്സൽ എടുക്കാൻ സാധിച്ചില്ല. ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതിദിവ്യമായി പരബ്രഹ്മത്തിൽ നിന്നും ആവിർഭൂതമായി വന്നു സമസ്ത പ്രപഞ്ചം. ആ പ്രപഞ്ചത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ഈശ്വരനെ ഞാൻ വണങ്ങുന്നു. എന്റെ മാതാപിതാക്കളെയാണ് എനിക്ക് ആദ്യാക്ഷരം മുതൽ ആരൊക്കെ ഗുരുക്കന്മാരായിട്ടുണ്ട് അവരെയും ഞാൻ മടങ്ങുന്നു. പണമോ പ്രതാപമോ ഉയർന്ന വിദ്യയോ ബിരുദമോ ഒന്നുമില്ലാത്ത നിങ്ങളിലൊരാളായ ഞാൻ ഈ കഥ എഴുതി. ഗുരുദേവ ഭാഗവതത്തിൽ നിന്നും കിട്ടിയ ഈ കഥ ഞാൻ ചെറിയ രീതിയിൽ അവതരിപ്പിക്കുന്നു. അതിനും നിങ്ങൾ എല്ലാവരും സാക്ഷിയായതാൽ അതിലുള്ള തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിക്കണമെന്ന് ഞാൻ കരുതുന്നു. തിരുവനന്തപുരം ജില്ലയിൽ വർക്കല എന്ന സ്ഥലത്ത് ചെമ്പഴന്തി എന്ന ഗ്രാമം. അവിടെ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലം. തെങ്ങിൻ തോപ്പുകളും പച്ചവിരിച്ച വയലോരങ്ങളും. ആ വയലോരങ്ങൾക്ക് അരികിലായി ഒരു ചെറിയ ഓലമേഞ്ഞ വീട്. വീടിന്റെ പേര് വയൽവാര വീട്. ആ വീട്ടിൽ
മാടനാശാനി കുട്ടിയമ്മയും താമസിക്കുന്നു. അന്നത്തെ അന്ധകാരങ്ങളും അനാചാരങ്ങളും എല്ലാം നടമാടി പാവപ്പെട്ട താഴ്ന്ന ജാതിക്കാർക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായി. അവരെ മേലാളന്മാരുടെ പാദസേവ ചെയ്തു, അടിമപ്പണി ചെയ്തും കൃഷിപ്പണി ചെയ്തും കഷ്ടപ്പെട്ട് അഥവാ വേല ചെയ്താൽ കൂലി ചോദിച്ചാൽ അവർക്ക് പല ശിക്ഷകളും വിധിക്കും. അവർക്ക് വിദ്യാഭ്യസിക്കാനോ ക്ഷേത്ര ദർശനം നൽകുവാനോ ഒന്നും സാധ്യമല്ല. മേലാളന്മാർ വരുന്ന വഴിയിൽ തീണ്ടാതെ അവരെ കണ്ടാൽ ഓടി മാറുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇവരുടെ ഈ കഷ്ടപ്പാട് കണ്ട് ഈശ്വര വിശ്വാസികളായ മാടനാശാനും കുട്ടിയമ്മയും മനം നൊന്ത് പ്രാർത്ഥിച്ചു, ദൈവം ഈ പാവങ്ങളുടെ അവർക്ക് നല്ലൊരു ജീവിതം നിങ്ങൾ ഈശ്വര കൊടുക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കുട്ടിയമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്ത കിട്ടി. കുട്ടിയമ്മ ഗർഭിണിയായി. മാസങ്ങൾ കഴിഞ്ഞു കുട്ടിയമ്മയ്ക്ക് പ്രസവകാലം അടുത്തു. 1932 ചിങ്ങമാസത്തിലെ ചതയ ദിനത്തിൽ ഒരു ചൊവ്വാഴ്ച ദിവസം കുട്ടിയമ്മ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. തിരുവോണം കഴിഞ്ഞു, അവിട്ടവും കഴിഞ്ഞു, ചതയദിനത്തിൽ പിറവിയെടുത്ത ആ കുഞ്ഞ് അവൻ കരഞ്ഞതേയില്ല. ഇവരെന്താണ് കരയാത്തത്? സാധാരണ ഒരു പ്രസവം നടന്നാൽ അകത്ത് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാം. അപ്പോൾ പുറത്തു നിൽക്കുന്നവർ പറഞ്ഞത്, അകത്ത് പ്രസവം നടന്നു, നമ്മുടെ ഈ കുഞ്ഞ് കരഞ്ഞതേയില്ല, അവൻ വിടർന്ന മിഴികളോടെ നിർവികാരനായി കിടന്നു. ഇത് കണ്ട് കുട്ടിയമ്മയും കളിച്ചു. പവിഴ ചുണ്ടുകളും ും ദിവസങ്ങൾ കടന്നുപോയി. ദിവസം രാവിലെ കുഞ്ഞിനെ കുളിപ്പിച്ച് കുട്ടിയുടുപ്പണിഞ്ഞ് നിർഗയും ഒരു മുത്തവും കൊടുത്ത് അമ്മിനെ നൽകി ഉറക്കിക്കിടത്തി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കുഞ്ഞിനെ നൂലുകെട്ട് ചടങ്ങും പേര് വിളിക്കലും എല്ലാം നടത്തി കുഞ്ഞിനെ നാണു എന്ന് വിളിക്കാൻ തുടങ്ങി. ഇപ്പോഴാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഈശ്വരന്മാരുടെ പേര് വിളിക്കുമെങ്കിലും വീട്ടിൽ ലല്ലു, സച്ചു, കിട്ടു ഇങ്ങനെയൊക്കെ പോകുന്നു. എന്നതുപോലെ നമ്മുടെ ഈ നാരായണൻ എന്നുള്ള നാമധേയം ചുരുക്കി നാണു എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നാണു പല വിസ്മൃതികളും കിടന്നിട്ടാണെങ്കിലും സാധാ കുട്ടികളെക്കാൾ വികൃതികൾ അവൻ കിടന്നുകൊണ്ട് കാണിച്ചു തുടങ്ങി. ആദ്യ പണി എന്നാണം കമഴ്ഞ്ഞു വീണു, മുട്ടിലിഴഞ്ഞു, പിച്ച വെച്ചു. അങ്ങനെ അവൻ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങി. ഇതാണ്
ദിവസങ്ങൾ കഴിഞ്ഞു അവൻ ചെറിയ രീതിയിൽ വീണ്ടും കുട്ടികളുമൊത്ത് കളിക്കാൻ തുടങ്ങി. പൂജയ്ക്കൊരുക്കി വയ്ക്കുന്ന അവിടുത്തെ ക്ഷേത്രത്തിലെ ദേവിക്ക് പൂജയ്ക്കൊരുക്കി വയ്ക്കുന്ന പാലും പഴവും അവൻ എടുത്തു ഭക്ഷിക്കും. മോനെ, ഇതെന്താണ് നീ ചെയ്തത്? ഇത് ദേവിക്കുള്ളതല്ലേ? ഞാൻ പ്രസാദിച്ചാൽ ഈശ്വരൻ പ്രസാദിക്കും എന്ന് പറഞ്ഞ് അവൻ അമ്മയെ കെട്ടിപ്പിടിക്കും. ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കും. അവിടുന്ന് താഴ്ന്ന ജാതിയിലുള്ള കുട്ടികളെ കെട്ടിപ്പിടിക്കും. ഇങ്ങനെ അവൻ വീണ്ടും പുറത്തേക്കിറങ്ങി പല വികൃതികൾ, ഉണ്ണിക്കണ്ണന്റെ ബാലലീല എല്ലാം ഈ നമ്മുടെ നാണം കാട്ടിത്തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കാവി ഉടുത്ത സന്യാസി അവരുടെ അടുത്തേക്ക് വന്നു. കയ്യിൽ തമണ്ടലും ദണ്ടും ധരിച്ചെത്തിയ അദ്ദേഹത്തെ ആ താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾ കല്ലുവാരിയെറിഞ്ഞു കൂകി വിളിച്ചു. പല ചാവല്യ വൃത്തികൾ കാട്ടി. ഇത് കണ്ട നാണുവിനെ അതിയായ വിഷമം തോന്നി. അദ്ദേഹത്തിന്റെ ആ നാണുവിന്റെ വിഷമം കണ്ട് ആ സന്യാസി അവനെ തഴുകി അനുഗ്രഹിച്ചു. വീണ്ടും ദിവസങ്ങൾ കടന്നു. അടുത്ത വീട്ടിൽ ഒരു മരണം നടന്നിരുന്നു. ആ വീട്ടിൽ പോയി ബന്ധുമിത്രാദികളുടെ മിത്രാദികളുടെ കരച്ചിലുമൊക്കെ അവൻ കണ്ടു. പിറ്റേ ദിവസം നാണുവിനെ കണ്ടില്ല. കൂട്ടുകാർ എല്ലാവരും തിരഞ്ഞു നടന്നു. അത് അടുത്ത് ഒരു കുറ്റിക്കാട്ടിൽ അവൻ ഏകാകിയായിരിക്കുന്നു. നാണു, നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് കേട്ട നാണു പറഞ്ഞു, ഇന്നലെ മരണം നടന്ന വീട്ടിൽ എല്ലാവരും കരയുന്നത് കണ്ടു. ഇന്നിപ്പോൾ ചിരിയും ബഹളും. എന്തായി ഇങ്ങനെ? ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ വേണ്ടത്? ഭൂമിയിൽ ജീവിതം ചേർപ്പെട്ടാൽ മാവിന് മോക്ഷം ലഭിക്കുവൻ ശരീരത്തിൽ മസൂരിയുടെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ടു. നാണു തന്നെ മറ്റാരും അറിയാതെ അവളുടെ നിത്യപൂജയില്ലാത്ത ക്ഷേത്രത്തിൽ 18 നാൾ താമസിച്ചു. ഈ വിവരം വീട്ടുകാരെ അറിഞ്ഞതേയില്ല. അവന്റെ കൂട്ടുകാർ രാത്രിയിൽ നാണുവിനെ മറ്റാരും അറിയാതെ ഭക്ഷണം എത്തിച്ചു കൊടുത്തു. ദിവസങ്ങൾ കഴിഞ്ഞു. അവന്റെ കുളിയും കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു. ശരീരത്തിലെ പാടുകൾ കണ്ട് കുട്ടിയമ്മ ചോദിച്ചു, മോനെ, ഇതെന്താണ് നിന്റെ ശരീരത്തിലുള്ള ഈ പാടുകൾ? ഇത് മസൂരി രോഗത്തിന്റെ പാടുകളാണല്ലോ. ഇത് കേട്ട നാണു പറഞ്ഞു, അമ്മേ, എനിക്ക് വന്ന ഈ രോഗം മറ്റാർക്കും വരേണ്ടെന്ന് കരുതി ഞാൻ നമ്മുടെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞു. ആഴ്ചകളും കഴിഞ്ഞു, വർഷങ്ങളും കഴിഞ്ഞു. നാണുവിനെ എഴുത്തിനിരുത്താൻ സമയമായി. ഒരു വിജയദശമി നാളിൽ ചെമ്പഴന്തി തറവാടിന്റെ മണിക്കൽ ക്ഷേത്രത്തിലെ അധിപതി നാരായണപിള്ളയാശൻ നാണുവിനെ മണിക്കൽ ദേവീക്ഷേത്രത്തിൽ വെച്ച് ആദ്യാക്ഷരം കുറിച്ചു. അങ്ങനെ അവൻ അതോടൊപ്പം അക്ഷരമാലയും സംസ്കൃതം ഗണ്ഠാഷ്ടകവും പഠിച്ചു. വീണ്ടും അവൻ കണ്ണാടിയിൽ മാലിന്യമില്ലെങ്കിൽ സർവത്തെ ഉൾക്കൊള്ളാമെന്ന് തത്വം ഗ്രഹിച്ച് അവൻ ഗുരുവായി മാറി. അവൻ നാട്ടിലൊരു പാഠശാല തുടങ്ങി. അവന്റെ കാലങ്ങൾ കടന്നു പോകും തോറും അവൻ ഉയർച്ചയിലേക്കും ഉയർച്ചയിലേക്കും ഓരോ വികൃതികളും കാട്ടിക്കാട്ടി തുടങ്ങി. ഇത് കണ്ടുനിന്ന എല്ലാവർക്കും അതിശയമായി. ഇവന് എന്തൊരത്ഭുതമാണ് ഈ കുട്ടി കാണിക്കുന്നത്. കുട്ടിയല്ല, അവനിപ്പോ ചെറിയ രീതിയിൽ യുവത്വത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവൻ അങ്ങനെ ദിവസവും രാവിലെ കുളിച്ച് മണയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ അർച്ചന പതിവാക്കി. വീട്ടിൽ അമ്മയ്ക്കും പല ജോലികളും സഹായിച്ചു കൊടുക്കും. സർവം ഗ്രഹിക്കുന്ന ദേവനോ നന്മ നിറഞ്ഞ മനുഷ്യന്.
കാട്ടിലെ കാട്ടരുവിലെ വെള്ളം കുടിച്ചു ഗുരുദേവൻ അവിടെ തപസ്സനുഷ്ഠിച്ചു.
ഒരു ദിവസം അർദ്ധരാത്രി ഗുരുദേവൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. നല്ല നിലാവുള്ള ഒരു രാത്രി അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹത്തിന് അതിയായ വിശപ്പ് തോന്നി. എന്ത് ചെയ്യും? അല്പം വെള്ളം കുടിക്കണമെങ്കിലും താഴെ അരുവിയിൽ ഇറങ്ങണം. അദ്ദേഹം വല്ലാതെ ക്ഷീണതനായി ഇരിക്കുന്ന സമയം അതാ വരുന്നു, അതാ വരുന്നു നവാഗതനരാൾ പാണ്ഡവുമായി തൻ മുന്നിൽ. ഒരു രോഗി മുഷിഞ്ഞു മാറിയ വേഷത്തിൽ തന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ഗുരുവിനോട് ചോദിച്ചു, എന്താണ് അങ്ങക്ക് വിശക്കുന്നുണ്ടല്ലേ? വിഷമിക്കേണ്ട, എന്റെ കയ്യിൽ അരിവറുത്ത് പൊടിച്ചതും വെള്ളവുമുണ്ട്. അദ്ദേഹം ഒരു പനയോല എടുത്ത് ആ പനയോലയും വെള്ളവും പൊടിയും ഗുരുവിന് നൽകി. ഗുരുദേവൻ അത് ആർത്തിയോടെ ഭക്ഷിച്ചു. എന്നിട്ട് സാവധാനം തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി. എന്തൊരാശ്ചര്യം! ആ രോഗി ഇവിടെയൊന്നും കാണുന്നില്ല. ഒരാരോഗ്യമുള്ളവർക്ക് പോലും കടന്നു പോകുവാൻ പ്രയാസമാണ് ആ മലയിറക്കം. അങ്ങനെ ഇത് ആശ്ചര്യം തന്നെ. ആർത്തരക്ഷകനായൊരീശ്വരൻ ഗുരുദേവൻ ശുചീന്ദ്രാദി ക്ഷേത്ര ദർശനം നടത്തി. അവിടുന്ന് അരുവിപ്പുറത്തെത്തി. പച്ചക്കാടുകളും പാറക്കെട്ടുകളും അരുവിയാറിന്റെ ശബ്ദങ്ങളും പക്ഷികളുടെ കൂവലുകളും വണ്ടിൻ മൂളലുകളും ദുഷ്ടമൃഗങ്ങളുടെ ഗർജനങ്ങളും. അവിടെ ഒരു വടവൃക്ഷ ചോട്ടിൽ ഗുരുദേവൻ ഇരുന്നു. സർവവും തന്നിലടക്കി ഈശ്വരനും താനും ഒന്നായി ലയിച്ച് ഇരിക്കുന്ന സമയം അവിടുത്തെ കുറെ ആൾക്കാർ കടന്നു വന്നു. ഗുരുദേവനോട് പറഞ്ഞു, ഗുരുവേ ഞങ്ങൾക്ക് ഒരു ആരാധനാലയം വേണം. ഗുരുദേവൻ ഇത് കേട്ട് അവിടുത്തെ ആ അരുവിയിലിറങ്ങി ഒരു ശില കണ്ടെടുത്തു. ആ ശില ഒരു വെടിപ്പുള്ള ഒരു പാറപ്പുറത്ത് വെച്ചു. ഒരു ശിവരാത്രി നാളിൽ പുഷ്പ ദീപ ധൂപാദികളാലും നാദസ്വര പഞ്ചാക്ഷര കീർത്തനങ്ങളാലും ഗുരുദേവൻ ശിവലിംഗം പ്രതിഷ്ഠിച്ചു. അതേസമയം അവിടെ കൂടി നിന്നവരെല്ലാവരും മഹാദേവനെ വാഴ്ത്തി സ്തുതിച്ചു. ആദിമയായ ചൈതന്യമേ, ആശ്രിത രക്ഷക ദൈവമേ, ആദിമയായ ചൈതന്യമേ, ആശ്രിത രക്ഷക ദൈവമേ, പാർവതി വല്ലഭ ശ്രീ പരമേശ്വര, പാഹി മാം പാഹി മാം പാഹി മാം. ഓ
കഴിഞ്ഞു ഗുരുദേവൻ ധ്യാനനിരതനായി ഇരിക്കുന്നു. അത് ആകാശത്തിൽ നിന്ന് ഒരു പ്രഭ ഗുരുദേവനെ വലയം ചെയ്തു. ഇത് കണ്ടു നിന്നവർ മഹാദേവനെയും ഗുരുവിനെയും വാഴ്ത്തി സ്തുതിച്ചു. അവിടെയുള്ള ജനങ്ങൾ ഒത്തൊരുമിച്ച് അവിടെ ഒരു ശ്രീകോവിൽ പണിതു. ആ ശ്രീകോവിലിന്റെ ഭിത്തിയിൽ ഒരു സാഹോദര്യ മന്ത്രം കൊത്തിവെച്ചു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അങ്ങനെ അരുവിപ്പുറം ഒരു ആരാധനാ കേന്ദ്രമാണ്. ഈ പ്രതിഷ്ഠ അറിഞ്ഞ അവിടുത്തെ ആഠ്യരിൽ ഒരാൾ വന്ന് ഗുരുവിനോട് ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് പ്രതിഷ്ഠ നടത്തുവാൻ അധികാരം തന്നത്? ഇത് കേട്ട ഗുരു ശാന്തനായി പറഞ്ഞു, ഞാൻ പ്രതിഷ്ഠിച്ചത് ഞങ്ങളുടെ ശിവനെയാണ്, നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് കേട്ട് ആ ചോദിച്ചയാൾ ചിന്തിച്ചു, ശരിയാണ്, എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ ഒന്നേയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യനെ സൽക്കരിക്കേണ്ട. മാറണം മാറ്റണം നമ്മുടെ ചിന്തകൾ പ്രാർത്ഥിക്കണമേ. മാറണം മാറ്റണം നമ്മൾക്ക് നൽകിയ ശ്രീഗുരുവിനെ ഭജിച്ചിടുക. ശ്രേഷ്ഠമായ വൈക്കം ശിവക്ഷേത്രത്തിനടുത്ത് പറവൂർ എന്ന ഒരു സ്ഥലം, അവിടെ പാപ്യവൈദ്യൻ എന്നൊരാൾ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തി. അത് ആ ക്ഷേത്രത്തിനടുത്ത് ഒരു ഈശ്വരഭക്തൻ താമസിച്ചിരുന്നു. അദ്ദേഹം ഗുരുവിന്റെ മഹത്വം അറിഞ്ഞ അദ്ദേഹം ദിവസവും രാവിലെ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി മഹാദേവനെയും ഗുരുവിനെയും വാഴ്ത്തി സ്തുതിച്ചിട്ട് ഗാത്രത്തിൽ ഭസ്മം ധരിക്കും. എന്നിട്ട് ഒരു ദിവസം അദ്ദേഹം ഒരു മൺവെട്ടിയെടുത്ത് ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിൽ ഒരു പടറ്റി വാഴ നട്ടു. ഈ വാഴ മുലയ്ക്കുമ്പോൾ ഇത് ഗുരുദേവന് കൊടുക്കണം. ദിവസം അയാൾ ഇത് മുഴിയുന്നത് കേട്ട് അയാൾക്കാർ കളിയാക്കിച്ചിരിക്കും. എന്നിട്ട് ദിവസവും അദ്ദേഹം ഈ പ്രാർത്ഥനയും ചൊല്ലി ഈ വാഴയ്ക്ക് വെള്ളമൊഴിക്കും. എന്നിട്ട് ഗുരുദേവന് വാഴ്ത്തി വാഴ്ത്തി സ്തുതിച്ചിരിക്കും. ഒന്നമം നാരായണ ഗുരുവേ, ഒന്നമം നാരായണ, ഒന്നമം നാരായണ ഗുരുവേ, ഒന്നമം നാരായണ. ുംപോ അങ്ങ് എവിടെയായാലും വന്ന് ഈ പഴം ഭക്ഷിക്കാം. അങ്ങനെ അദ്ദേഹം നാളുകൾ കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞ് കുല വാഴയ്ക്ക് കുല വന്നു. വീണ്ടും ആഴ്ചകൾ കഴിഞ്ഞോ കുല പഴുക്കാൻ തുടങ്ങി. ഈ വിവരം പാപ്പി വൈദ്യനെ ഗുരുദേവൻ അറിയിച്ചു. ആ പുല പഴുക്കാൻ തുടങ്ങിയ കുല വെട്ടി പൊതിഞ്ഞു വെച്ചു. അതേസമയം തന്നെ ഗുരുദേവൻ അനുചരനാകിയ കുമാരനാശ്രമത്തെ ഒരു യാത്രയ്ക്കൊരുങ്ങി. ഗുരുവിനെ നല്ല വിശപ്പുണ്ട്, പക്ഷെ ആഹാരം വേണ്ടതാണ്, എന്തു ചെയ്യും? ഗുരുവിന്റെ ഓരോ പ്രവൃത്തികളും ഈ കുമാരനാശാൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ചിന്തിച്ചു, ഗുരുദേവൻ മനുഷ്യനോ ഈശ്വരനോ? മനുഷ്യ
ولكن يجب ان يكون هناك
മഴയില്ല എന്ത് ചെയ്യും? കൃഷിയെല്ലാം നശിച്ചു, കുളങ്ങൾ വറ്റി വരണ്ടു. ഗുരുവേ, ഞങ്ങൾ പാവങ്ങളായ ഞങ്ങൾ പട്ടിണിയാകും. ഗുരുദേവൻ ഇതിനൊരു സമാധാനം ഞങ്ങൾക്ക് പറഞ്ഞു തരണം, ഒരു പോണ്ടിതികൾ അൽപ്പിച്ചു തരണം. ഇത് കേട്ട ഗുരുദേവൻ അഞ്ചു പദ്യങ്ങൾ അവർക്ക് കൊടുത്തു. ഇന്ന് തന്നെ ഈ പദ്യം ഭക്തിയോടെ നിങ്ങൾ പഠിക്കൂ, ഇന്ന് തന്നെ ഒരു മഴ ലഭിക്കും. അങ്ങനെ ആ വന്നവരെല്ലാവരും കൂടി ആ പദ്യം ഏറ്റുപാടി. അയ്യോ, ഈ വെയിൽ കൊണ്ട് വെന്ത് വറ്റിയിടുന്നു, പയ്യാർ നീചനം ആഴിയിൽ പതിക്കുന്നതിന് മുൻപേ പയ്യാറാകണമേ ഗംഗാ നദീ കാമമേ. നാടും കാടും വറ്റി വരണ്ടിയിടുന്നതും ഉള്ളുമൊന്ന് കരയുന്നതും കേട്ട് നന്മയരുളാത്തകന്ത് അർത്ഥമാരീശ്വര. തീറ്റി വളർത്തിയ ഞങ്ങളോട് പ്രതികൂറുമില്ല, നാട്ടിൽ കണ്ടത ശേഷവും നശിച്ചിടുന്നതും മൂട്ടിൽ തന്നെ ഇരുന്നു മൂള് അർത്ഥനാരീശ്വരാം. ദാരിദ്ര്യം പിടിച്ചു ദാരിദ്ര്യം നശിച്ചു, നീ കൃപാമൃതം ചൊരിഞ്ഞ് കൃതത്തി അണയാൻ കഴിയൂ അർത്ഥനാരീശ്വര. പരുക്ക് മുടിഞ്ഞു എപ്പോഴും പരമാത്മനിഷ്ഠയിലിരുന്ന തൃപ്പാദ കണലന്യെ തുണയ്ക്കൂ അർത്ഥനാരീശ്വര. ആ പാവങ്ങൾ ഭക്തിയോടെ ഭജിച്ചു, അങ്ങ് തന്നെ പെരുമഴ ലഭിച്ചു. പിന്നെ ഗുരു പല അത്ഭുതങ്ങളും കാട്ടുവാൻ തുടങ്ങി. ബാധ ഒഴിപ്പിക്കുക, കുട്ടച്ചാത്തന്റെ ഉപദ്രവം മാറ്റുക, ഭ്രാന്ത് മാറ്റുക, ഇങ്ങനെയുള്ള ചൂതുകളെ നിരുത്സാഹപ്പെടുത്തുക, മദ്യപാനികളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക, ഇങ്ങനെയുള്ള പല നല്ല കർമ്മങ്ങളും ഗുരുദേവൻ കാട്ടിത്തുടങ്ങി. എല്ലാവർക്കും ഇത് ഒരു അത്ഭുതമായി തോന്നി. ചുരുക്കി പറയട്ടെ, ജാതി മതഭേദ ദ്വേഷം വർദ്ധിച്ച് ജനം പല തട്ടുകളായി. അങ്ങനെ അറിവും ധനവും ലഭിക്കാതെ മനുഷ്യൻ വലഞ്ഞു. ഗുരു സാമൂഹ്യ നീതി പുനഃസ്ഥാപിക്കുവാൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഡോക്ടർ പത്മുവിന്റെ സഹായത്താൽ രൂപീകരിച്ചു. ഡോക്ടർ പത്മുവിന്റെ സഹായത്താൽ സംഘടിപ്പിച്ചു രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ മാറ്റം വരുത്തി SNDP. ഗുരുവിന്റെ സംഘടിച്ച് ശക്തരാകുക എന്ന മന്ത്രം നമുക്ക് പിന്തുടരാം എന്ന തത്വത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. ഇതിനു വേണ്ടുന്ന ഉപദേശവും ഗുരു നൽകി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈശ്വരന്റെ മുന്നിൽ എല്ലാം ഒന്ന് കണ്ടുക. സന്മാർഗ ബോധം വളർത്തി അന്ധകാരത്തെ നീക്കി ഈശ്വര ചിന്തകരാക്കി നമ്മളെ ഉദ്ധരിച്ച ഗുരുവിനെ ഏവരും വന്ദിക്കുക. ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തണൽ വൃക്ഷ ചുവട്ടിലിരുന്ന് അറിയാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈശ്വരനെ ഭജിച്ച് അവശരെ കൈപിടിച്ചുയർത്തി ഏവർക്കും സന്തോഷമായി ജീവിതം നയിക്കാം. ജാതി മതഭേദമില്ലാതെ മാനവ നന്മയ്ക്ക് വേണ്ടി തൃശ്ശൂരിലെ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് രൂപീകരിച്ചു. പിന്നെ ഒരു പൗർണമി നാളിൽ ശിവഗിരിയിൽ ശാരദാദേവി പ്രതിഷ്ഠ നടത്തി. തോമണൽ ചാത്തിയ മുറ്റം നല്ല തോമങ്ക കാസം പൊഴിക്കുന്ന ദേവി.
ക്ഷമിച്ചിരുന്ന ഏവർക്കും എന്റെ നന്ദി നമസ്കാരം.